കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഗൂഗിളിൻ്റെ ഒരു പുതിയ ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്, അതിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ ഓരോ ആപ്ലിക്കേഷൻസും എത്ര ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരികയും ഡാറ്റ യൂസേജ് ഒന്ന് പരിമിതപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇത് മൊബൈൽ ഡാറ്റയ്ക്ക് വളരെ കൂടുതൽ ചാർജസ് ആവശ്യപ്പെടുന്ന ചില കൺട്രീസിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സമയത്ത് ഇത് വളരെ ഉപകാരപ്പെടും എന്നാണ് ഗൂഗിൾ പറയുന്നത്. 29 നവംബർ 2017 കഴിഞ്ഞ ദിവസം മുതൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും അത് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് കാര്യങ്ങൾ എന്നുള്ളത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഗൂഗിളിൻ്റെ ഈ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് ആപ്പിൻ്റെ പേര് ഡാറ്റലി എന്നാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഞങ്ങളിത് ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്, ഇനി ഓപ്പൺ ചെയ്യാണ്. നമ്മൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ചില പെർമിഷൻസ് ചോദിക്കും, രജിസ്ട്രേഷൻ പറയും. അപ്പോൾ അത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഞങ്ങളിത് ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഇതിൽ കാണാത്തത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻ്റർഫേസ് ഇതാണ്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഓരോ ഡാറ്റാസ്, മാനേജ് ഡാറ്റാസ്, വൈഫൈ തുടങ്ങിയിട്ടുള്ള കുറേ ഓപ്ഷൻസ് കാണാം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രമല്ലോ, 2 ദിവസമായിട്ടേ ഉള്ളൂ ഈ ഒരു ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ട്. മാത്രമല്ല നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് മൊബൈൽ ഡാറ്റ യൂസ് ടുഡേ എന്നുള്ള ഓപ്ഷൻ ബ്ലാങ്ക് ആയി കിടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഏറ്റവും മേളിൽ ഇപ്പോൾ 0 MB എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ ഇന്ന് എത്ര വൈഫൈ ആണ് അല്ലെങ്കിൽ എത്ര ഡാറ്റയാണ് യൂസ് ചെയ്തതെന്നുള്ളത് അവിടെ കാണിക്കും. ഇനി താഴെ നമുക്ക് ഡാറ്റ സേവർ ഓഫ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അതിൽ നമുക്ക് ഡാറ്റ സേവിങ് മോഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ സേവിങ് ഓൺ വൈഫൈ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഡാറ്റ മോഡ് സേവ് ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ നമുക്ക് വരുന്നത് മാനേജ് ഡാറ്റ എന്നുള്ളൊരു ഭാഗമാണ്. മാനേജ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ എത്ര ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാം. ടുഡേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ പ്രസ് ചെയ്താൽ ദിസ് വീക്ക്, ഈ ഒരാഴ്ച നിങ്ങൾ എത്ര ഡാറ്റ യൂസ് ചെയ്തു, അതേപോലെ തന്നെ ദിസ് മന്ത്, ഈ ഒരു മാസം എത്ര ഡാറ്റ യൂസ് ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യം അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടത് കാണാത്തത്. അപ്പോൾ അവിടെ ടുഡേയോ ദിസ് വീക്കോ ദിസ് മന്തോ നിങ്ങൾക്ക് നോക്കിയിട്ട് ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഇന്നത്തെ എത്ര ഡാറ്റ ഉപയോഗം വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി താഴെ ഭാഗത്തായിട്ട് ആപ്സ് വിത്ത് നോ ഡാറ്റ യൂസേജ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഓരോ ആപ്സും ഏതൊക്കെയാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്, ഇപ്പോൾ ഡാറ്റ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഡാറ്റ യൂസ് ചെയ്യാത്ത ആപ്സ് ലോക്ക് ചെയ്ത് വെക്കാനും, ഇപ്പോൾ റൺ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്പ് ലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്യാം, ഏതെങ്കിലും ഡാറ്റ യൂസ് ചെയ്തോട്ടെ എന്നാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. ഇപ്പം ലോക്ക് ചിഹ്നം കാണുന്നതൊക്കെ നമ്മൾ ഡാറ്റ യൂസേജ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ലോക്ക് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ബ്ലോക്ക് ആവും. ഓരോ ആപ്സ് യൂസ് ചെയ്യുന്ന ഡാറ്റാസ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അലോ ചെയ്യാനും പെർമിഷൻ കൊടുക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി മെയിൻ ഇൻ്റർഫേസിലെ മറ്റൊരു ഓപ്ഷനാണ് ഫൈൻഡ് വൈഫൈ. ഫൈൻഡ് വൈഫൈ എന്നുള്ള ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നിയർ ബൈ ആയിട്ടുള്ള എല്ലാ വൈഫൈ കണക്ഷൻസും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ പെട്ടെന്ന് ഏതാണോ എളുപ്പം കിട്ടുന്നത്, നല്ല സിഗ്നൽ ഉള്ളത് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വൈഫൈ കണക്ട് ചെയ്യാനും സാധിക്കും. താഴത്തെ ഭാഗത്ത് യുവർ ഡാറ്റലി ഹൈലൈറ്റ്സ് വിൽ അപ്പിയർ ഹിയർ എന്ന് കാണാം. അവിടെ ഓരോ ആപ്ലിക്കേഷൻസും എത്ര ഡാറ്റാസ് യൂസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് കാണാത്തത്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഈ ഒരു ആപ്പിൽ വരുന്നുണ്ട്. 6 MB മാത്രമേ ഇതിന് സ്പേസ് ആവശ്യമുള്ളൂ. വളരെ ടൈനി സ്മോൾ ആപ്പാണ്. ഡാറ്റ യൂസേജ് കൺട്രോൾ ചെയ്യാനും ഓരോ ആപ്സും എത്ര ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തരാനൊക്കെ സഹായിക്കുന്ന ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണിത്. അപ്പം നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാം. 5.0 മുതലുള്ള എല്ലാ ആൻഡ്രോയിഡ് വേർഷൻ മൊബൈൽ ഫോണുകളിലും ഈ ഒരു ആപ്പ് ലഭ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, യൂസ് ചെയ്യുക. ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുപോലെ പുത്തൻ ന്യൂസ് ആയിട്ട് ഞങ്ങൾ വരും. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.